ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായത് സുകുമാരനുമായ ഒരു ബന്ധമുണ്ടാവുകയും അത് വിവാഹത്തിൽ എത്തുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ അതുണ്ടായിരുന്നില്ലെങ്കിൽ മല്ലിക എന്ന് പറയുന്ന നടിയുടെ ജീവിതം എന്താകുമായിരുന്നു? കുട്ടിച്ചോറാകുമായിരുന്നു സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ. എന്ന് വെച്ചാൽ മല്ലികയ്ക്ക് പിന്നെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ എൻ്റെ അച്ഛനോ എൻ്റെ കുടുംബക്കാരോ എന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോയി പിന്നീട് ഞാൻ ഏതെങ്കിലും തരത്തിലൊരു രണ്ടാമതൊരു വിവാഹമൊക്കെ ചെയ്ത് വേറെ വഴിക്ക് പോവുകയും ചെയ്തു. പക്ഷേ എങ്കിലും കലാരംഗത്തൊന്നും പിന്നെ നിൽക്കാമെന്ന് വിചാരിക്കേണ്ട. പിന്നെ തന്നെയല്ല, ആ ഒരു ആദ്യത്തെ ഒരു മാനസിക വിഷമം നമുക്കിങ്ങനെ ജീവിതത്തിൽ കൂടെ ഉണ്ടാവുമല്ലോ, അതില്ലാതെ തന്നെ എനിക്കൊരു ഒരു രാജകുമാരിയെ പോലെ ജീവിക്കാൻ സാധിച്ചതിൽ അതെല്ലാം എൻ്റെ സുഘട്ടന. അത് ഞാൻ ഇപ്പോഴും എന്നും ഓർക്കുന്നു. അദ്ദേഹം വരെ വെറുതെ ചുമ്മാവ് തന്നെ ഞാൻ കിട്ടുകയായിരുന്നില്ലേ. എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ അച്ഛനോട് സംസാരിക്കുന്നു, ഈ കുട്ടി കുറച്ച് ഒരു കഴിവൊക്കെയുള്ള കുട്ടിയാണ് വലിയ, അങ്ങനെയൊന്നും വെറുതെ ഒരു ചെറിയ ഒരു ചെറുപ്രായത്തിലൊരു തെറ്റുപറ്റി അതുകൊണ്ടൊന്നും നിരാശപ്പെടേണ്ട ആളല്ല, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ദുഃഖിക്കേണ്ട ആളല്ല, ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു കുട്ടിയാണ്. സിനിമ അവനെയും അത് ഇതൊന്നും വേണ്ട, പക്ഷേ അതിനും വേണ്ടി അവർ ഞാൻ അങ്ങയുടെ മോളെ കല്യാണം കഴിക്കാൻ റെഡിയാണ് എന്ന് എൻ്റെ വീട്ടിൽ സ്വാഭാവികമായിട്ട് വന്ന് എൻ്റെ അച്ഛൻ അമ്മ രണ്ടാമത്തെ സഹോദരി എല്ലാവരും വീട്ടിലുണ്ടപ്പോഴും അവിടെ വന്ന് സംസാരിച്ചിട്ടാണ് അദ്ദേഹം അത് തീരുമാനിക്കുന്നതും. അപ്പോൾ അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അന്ന് എൻ്റെ മൂത്ത സഹോദരനൊക്കെ പുറത്താ ന്യൂസിലൻഡിലായിരുന്നു അതെ. അപ്പോൾ അങ്ങനെ ചേട്ടൻ അങ്ങനെയൊക്കെ ചോദിക്കുക അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അത് നല്ല ഒരു ഒരു നല്ല ഒരു ഒന്നാം തരം ഒരു ആഞ്ചിറകനാ അവന് ഈ പറഞ്ഞിട്ട് പറയാം, കുഴപ്പമൊന്നുമില്ല, രണ്ടെണ്ണമൊക്കെ അടിക്കുമായിരിക്കും അതൊന്നും അടിയില്ല. പക്ഷേ സുകുമാരൻ ജെമ്മ ഫെബേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെയൊക്കെ നല്ല അഭിപ്രായമൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് അച്ഛൻ പിന്നെ പിന്നീട് അങ്ങോട്ട് കണ്ട സുകുമാരൻ ജെമ്മ ഫെബേഴ്സിനായിരുന്നു. തീർച്ചയായിട്ടും അവിടെയാണ് എനിക്ക് ഞാനും ആദ്യം വിചാരിച്ചു ഇദ്ദേഹം ഒരു ചെറിയ വഴക്കാളിയാണ് ഒരു ശുണ്ടിയാണ്, ശുണ്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു നന്മ എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ സിനിമാക്കാർക്ക് അവർ ആ വശം കണ്ടിട്ടുണ്ട്. പക്ഷേ ആരോടും പിണങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. അല്ല, പിണങ്ങുക എന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞാലാണ് പിണങ്ങുന്നത്. അതായത് അദ്ദേഹത്തിന് ആരെയും സുഖിപ്പിക്കാൻ അറിയാൻ വയ്യ. തോളത്ത് കൈയിട്ട് സംസാരിച്ചിട്ട് അളിയാ അണ്ണാ ചേട്ടാ ആ വിളിയൊന്നും പറ്റത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. ഒരു പുനർജന്മം എന്ന് പറയാവുന്ന പുതിയ ജീവിതം തന്ന സുകുമാരൻ എന്ന ഭർത്താവിനോട് വിനീത വിധേയയായ ഒരു ഭാര്യയായാണോ ശിക്ഷകാലം മുഴുവൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഇന്ന് നമ്മൾ കാണാറുണ്ട് എന്ത് ചെയ്യണം തിരിച്ച് എൻ്റെ ഒരു അച്ഛൻ അച്ഛന് പഴയ കുടുംബക്കാരനാണ് എനിക്ക്. അപ്പോൾ അച്ഛൻ്റെ രീതിയും അമ്മയുടെ രീതിയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെന്ന് കയറി മാപ്പ് പറഞ്ഞാൽ മകളാണ് ചിലപ്പോൾ മാപ്പ് തരുമായിരിക്കും. പക്ഷേ എനിക്കൊരു ബലക്കുറവ് ഫീൽ ചെയ്തു. ആ ബലക്കുറവിനെ ഇല്ലാതാക്കിയത് സുഹോട്ടം വന്നിട്ട് ആദ്യം പറയുന്നത് ചെന്ന് കയറുമ്പോൾ ചിലപ്പോൾ നാല് തല്ല് കിട്ടിയെന്നിരിക്കും, പക്ഷേ പോകണം അച്ഛനെ അമ്മയും ചെന്ന് കാണണം, നിൻ്റെ അനുഭവങ്ങളെല്ലാം പറയണം. നീ ശരിക്കും പറഞ്ഞാൽ ദുരിതത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു സുരക്ഷിതമായ ജീവിതം ഉണ്ടാക്കി തന്നു എന്നുള്ളത് വളരെ എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതം. അദ്ദേഹം നേരത്തെ പോകുമെന്ന് അറിയാമായിരുന്നു, എന്തിനാ ഇത്രയൊക്കെ. അക്കാലത്തും മറ്റു ചില ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നല്ലോ, സുകുമാരൻ്റെ പണം കണ്ട് പിന്നാലെ പോയി എന്നതുപോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് അതിനൊക്കെ എന്നെക്കാട്ടിൽ മറുപടി പറഞ്ഞ സുഹോട്ടന കണക്ക് സഹിതം വടവള്ളിനി കാനറ ബാങ്കിൽ 4,695 രൂപ കിടക്കുമ്പോഴാണ് എന്നെ കല്യാണം കഴിക്കുന്നത്. അന്ന് താമസം പൂക്കാരൻ സ്ട്രീറ്റിൽ. ഐ വി ശശി, മുരളി മൂവീസ് രാമേന്ദ്രൻ, കുതിരവട്ടം പപ്പൂട്ടൻ സുഗോട്ടൻ ഇവർ നാല് പേരും കൂടെ ഒരു വീടെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ താമസിച്ചു. അത് കഴിഞ്ഞ് ശംഖുപുഷ്പം വന്നു, പടം ഓടി, അവിടെ ഇവിടെയൊക്കെ പടങ്ങൾ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവളുടെ രാവുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ സീമയ്ക്ക് ഇയാൾ ഡബ്ബിങ് പടമൊക്കെ. അപ്പോൾ അന്നൊക്കെ ഈ തെലുങ്ക് പടം മലയാളത്തിൽ ഡബ് ചെയ്ത് ഒരുപാട് വരുമായിരുന്നു, തെലുങ്കും കന്നഡയും തമിഴും ഒക്കെ. അപ്പോൾ മിക്കവാറും പല ചിത്രങ്ങളിലും ഞാൻ തെലുങ്ക് നായികമാർക്ക് വാണിശ്രീ അത് തെലുങ്ക് പടത്തിൽ അഭിനയിക്കും, തമിഴിലാണെങ്കിലും അതെ, പിന്നെ ഒരു ഒരുപാട് നടിമാർക്ക് ഞാൻ ഹേമലത എന്നൊക്കെ പറഞ്ഞപ്പോൾ കന്നഡത്തിലെ ഒരു നായികയുണ്ട് അവർക്കൊക്കെ ഞാൻ വോയിസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാമല്ലോ, ഒരുപാട് പ്രായമുള്ള വോയിസ് പറ്റത്തില്ല, സീമയുടെ ഒരു ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞു അയ്യോ അത് അവരെയൊക്കെ പടങ്ങൾ എനിക്ക് അവരെ ആരെയും വലിയ പരിചയമില്ല. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ സുകുമാരൻ എന്ന് പറയുന്ന ആളിൻ്റെ റെക്കമെൻഡേഷനിൽ ഞാൻ സീമയ്ക്ക് വോയിസും കൊടുക്കുന്നു. ഇന്നും അവളുടെ രാവുകൾ കാണുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം എൻ്റെ ശബ്ദമാണ് സീമയുടെ. ഞാനതിലൊരു ഒരു പാട്ട് സീനിലും അഭിനയിച്ചിട്ട് ഫ്ലാഷ് ബാക്കിൽ ഉണ്ണിയാരാരോ എന്നൊക്കെ പറഞ്ഞ് അത് സുഗോട്ടനാണ് എന്നെ നിർബന്ധിച്ച് ആ പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അന്ന് ഈ പറഞ്ഞതുപോലെ അവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് പിന്നെ അങ്ങോട്ട് ആ പടമായി. പിന്നെ അതേസമയം എന്നെയും ചില പടങ്ങളിലൊക്കെ അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള സംഗതിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു, കല്യാണം കഴിച്ചു. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എത്ര പെട്ടെന്നാണ് ഒരു മരുമകൻ എന്നുള്ളതിനേക്കാളും ഒരു മകൻ എന്നുള്ള രീതിയിൽ. അത് പിന്നീട് സുഹോട്ടൻ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടോ, സുകുമാരനെ അങ്ങനെ ഒരു ഗുണം ഉണ്ട്, അധികം സംസാരിക്കില്ല എന്നേ ഉള്ളൂ. സുകുമാരൻ എന്ന ഭർത്താവിനെ ഏതെങ്കിലും കാര്യത്തിൽ തിരുത്താനുള്ള സ്വാതന്ത്ര്യം മല്ലിക എന്ന ഭാര്യയ്ക്കുണ്ടായിരുന്നു? തീർച്ചയായിട്ടുണ്ട്. എൻ്റെ അടുത്ത് എപ്പോഴും പറയും
നീ എല്ലായിടത്തും വേറെ വല്ല പെമ്പിള്ളേരായിരുന്നു എന്നെ ഇട്ട് വെച്ച് പോയത്. അതിന് തമാശ രൂപേണ അതല്ല, ചുണ്ടി ഒക്കെ അത്യാവശ്യമുണ്ട്. കാരണം സുഗട്ടൻ ചുണ്ടി വരുന്നത് ഒരാകാരണമായിട്ടല്ല, അതായിരുന്നു എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനം. സുഗട്ടൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഈ നുണപറച്ചിൽ, ആവശ്യമില്ലാതെ കഥയുണ്ടാക്കൽ, ഇന്നൊക്കെ ആണെങ്കിൽ സുഗട്ടൻ മിക്കവാറും അയ്യോ ഇന്നത്തെ സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ അതാണല്ലോ, കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് കഥകൾ നമ്മൾ സത്യമാണോ കള്ളമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയിൽ. അതൊന്നും മൂപ്പർക്ക് ഇഷ്ടമല്ല. അല്ല ഇപ്പം ചോദിക്കാനുണ്ട് എന്നോട് നേരിട്ട് ചോദിക്കട്ടെ, ഞാൻ സത്യം പറയാം. അത് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ തമാശ ആണെങ്കിലും ഒരു ചെറിയ കഥയുണ്ടല്ലോ. ഞാനൊരിക്കൽ ദാസൻ, നമ്മുടെ ദാസേട്ടൻ്റെ ഭാര്യ പ്രഭയൊക്കെ നമ്മുടെ തിരുവനന്തപുരത്തെ വീട്ടിലോട്ടൊന്ന് വരാനായിട്ട് വരുന്നുണ്ടോ എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, പിന്നെ സുഗട്ട ചിലപ്പോൾ പ്രഭു ഒരു ഒരു ഷർട്ട് എടുത്ത്, അപ്പോൾ പുള്ളി ഇങ്ങനെ മൂപ്പര് കാർന്നവരെ പോലെ ഒരു മുണ്ടുമൊക്കെ കൊടുത്ത് കാല് ആ ചാരുകസേരയിൽ ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് അങ്ങനെ ഒരു ഇരിപ്പം എല്ലാവരും പറയത്, അതൊരു സംഭവം. അതിന് ഷർട്ട് ഇട്ടില്ലെന്ന്, അത് ശരി ദാസേട്ടൻ്റെ ഭാര്യ ഇപ്പോൾ ഒരു അത്യാവശ്യം എന്നാൽ ഇപ്പോൾ കുഴപ്പം ഇങ്ങനെ അത് അതൊരു അത് നീ എന്നെ അങ്ങനെ ഒരുക്കാൻ നോക്കുന്നു എന്നുള്ള ഒരു ചെറിയ തോന്നലാണ് അവിടെ.